ഗൂഗിൾ മാപ്പ് ഇപ്പോൾ നൽകുന്ന സൂചനകൾ പ്രകാരം കോട്ടയം യു ഡി എഫ് ചെയർമാൻ സനൻ രാജിവെച്ചിറങ്ങിയ സജി മഞ്ഞക്കടമ്പൻ നടന്ന് നടന്ന് കോട്ടയത്തെ മാതൃഭൂമി നാഗമ്പടം ക്ഷേത്രം റോഡിലേക്ക് പോവുകയാണ് ജി പി എസ് പ്രകാരം അവിടെയാണ് ബി ജെ പിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്ങനെ സജി യു ഡി എഫ് ജില്ലാ ഘടകത്തിലെ ഒരു കെട്ട് രഹസ്യങ്ങളും തന്ത്രങ്ങളുമായി ബി ജെ പിയിൽ ചേരാൻ പോകുന്നു അപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ട് പോലും തികച്ചു പിടിക്കാൻ സാധിക്കാതെ കിടന്ന് ചക്രശ്വാസം വിളിച്ച സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി ചിരിക്കുകയാണ് കോട്ടയത്ത് വയനാടിൻ്റെ അത്ര വോട്ട് പോലും കിട്ടില്ല എന്ന് വിഷമിച്ചിരുന്ന തുഷാറിന് ലോട്ടറി അടിച്ചതുപോലെയായി സജിയുടെ സംഘപ്രവേശം എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് സജിയെ മസ്തിഷ്ക പ്രച്ഛാളനം നടത്തി ബി ജെ പിയിലേക്ക് അടർത്തി എടുത്തു മറ്റാരുമല്ല സാക്ഷാൽ പി സി ജോർജ് ആണ് പി സി മി തുഷാർ തമ്മിൽ ഒരു ബെഞ്ചിലിരുന്ന് കത്തിക്കുത്ത് നടത്തുന്ന സഹപാർട്ടിക്കാരായതിനാൽ തുഷാറിന് സജിയുടെ വരവ് തൽക്കാലം ഗുണത്തെക്കളേറെ ദോഷമാകും നൽകുക എന്ന് കരുതുന്നവരുമുണ്ട് എന്തായാലും ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ എന്ന് എന്നാൽ താനിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന സ്ഥായി ഭാവത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് വരുന്ന നേതാക്കളോടെ ഫ്രാൻസിസ് പറയുന്നുണ്ട് ഞാൻ ദരിദ്രനാണ് കയ്യിൽ കാശതുമില്ല തിരഞ്ഞെടുപ്പ് നിറക്കാൻ പണമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയി ജയിക്കാം അതും കേട്ട് അന്തം ഇട്ടിരിക്കുകയാണ് യു ഡി എഫ് കോൺഗ്രസ് അണികൾ അപ്പോൾ മഞ്ഞക്കടമിൻ്റെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും ഇതുതന്നെ വെറുതെ അങ്ങ് ബി ജെ പിയിലേക്ക് ചെന്ന് കയറാനൊന്നും മഞ്ഞക്കടമ്പനെ കിട്ടില്ല യു ഡി എഫിനുള്ളിൽ ഒന്നൊന്നായി രണ്ടോ മൂന്നോ ബോംബ് പൊട്ടിച്ച ശേഷമാകും ഗൃഹപ്രവേശനം അതിനുള്ള തിരിയൊക്കെ തെളിക്കാൻ റെഡി ആയിരിക്കുകയാണ് മഞ്ഞക്കടമൻ അല്ലെങ്കിൽ പിന്നെ മഞ്ഞയ്ക്കെന്ത് വില മഞ്ഞക്കടമൻ രാജിവച്ചപ്പോൾ കേരള കോൺഗ്രസ് നടത്തിയ ഒരു നീക്കമായിട്ടാണ് മിക്കവരും അതിനെ കണ്ടത് എന്നാൽ പി സി ജോർജ് ബി ജെ പിയിൽ പോയത് മുതൽ മഞ്ഞക്കടമൻ ഇടഞ്ഞ് പുറത്തു വരുന്നതെന്ന് നോക്കി ജോർജ് അടക്കം ചിലർ പുറത്ത് കാത്തുനിൽക്കുന്നതായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പാലായിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നാണ് മഞ്ഞക്കടമന്റെ ഏറ്റവും പുതിയ ലക്ഷ്യം അതിനടിത്തറാകാൻ ജോസഫ് ഗ്രൂപ്പിനെയും അവരുടെ സ്ഥാനാർത്ഥിയെയും മുച്ചൂടും മുടിക്കാനാണ് സജീവ് മഞ്ഞക്കടമന്റെ ഇപ്പോഴും തന്നെയുള്ള നീക്കം ഉടൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് സംഘത്തിൽ ചേരുന്ന സജി മഞ്ഞക്കടമ്പൻ യു ഡി എഫ് ക്യാമ്പിൽ ലങ്കാ നടത്തി വന്നാലേ ഒരു നിലയും വിലയും അവിടെ ഉണ്ടാകൂ എന്നൊരു ബോധ്യം വ്യക്തമായുണ്ട് അതിനുവേണ്ട പടക്കോപ്പുകൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണിപ്പോൾ മഞ്ഞക്കടമ്പനും കൂട്ടരും അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് വരാൻ പോകുന്ന കൺവെൻഷൻ തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് ഇപ്പോഴേ കടമ്പനും കൂട്ടരും പറയുന്നത് അത് കൺകുളർക്കെ കാണാൻ കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണി പ്രവർത്തകരും കോട്ടയത്ത് യു ഡി എഫിൽ നിന്നും രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റും മുന്നണിയുടെ കോട്ടയം ജില്ലാ ചെയർമാനുമായിരുന്ന സജി മഞ്ഞക്കടമ്പൻ ബി ജെ പിയിലേക്ക് പോകുകയാണെന്ന സൂചന കഴിഞ്ഞ ദിവസം വ്യക്തമായി നൽകിയിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ ബി ജെ പിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ബി ജെ പി അത്ര തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടിയൊന്നുമല്ല എന്നാണ് സജി നൽകിയ മറുപടി കോട്ടയം ദർശന ഓട്ടത്തിൽ ചേരുന്ന ബഹുജന കൺവെൻഷനിൽ ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നാണ് സജി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആ കൺവെൻഷനിൽ ആരൊക്കെ സജിയുടെ അണികളായി എത്തുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഏതൊക്കെ നേതാക്കന്മാർ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും സജിയുടെ പക്ഷത്തേക്ക് ചായുമെന്നും ഉടൻ അറിയാം കടുത്ത മാനസിക സമ്മർദ്ദവുമായി യു ഡി എഫ് മുന്നണിയിൽ പേരിൽ മാത്രമുള്ള ഒരു ചെയർമാനും പ്രസിഡന്റുമായി കഴിഞ്ഞിരുന്ന മഞ്ഞക്കടമ്പൻ സത്യത്തിൽ ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി ഒറ്റയ്ക്കൊരു സമൂഹ ഗാനം പാടുന്ന അവസ്ഥയിലായിരുന്നു ഇതുവരെ മറ്റാരും തന്നെ പാർട്ടിയിലില്ല എന്നത് മാത്രമല്ല മഞ്ഞക്കടമ്പനെ അലട്ടിയിരുന്നത് അതിലുപരി പാർട്ടിയിലുള്ളവർ നിസ്സഹരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന അവസ്ഥയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് വന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല എന്നുവരെ പറഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ മുന്നണി എന്ന പേരിനപ്പുറമുള്ള യോജിച്ച പ്രവർത്തനങ്ങളൊന്നും കോട്ടയം യു ഇല്ലായിരുന്നു എന്നാണ് സജീവ മഞ്ഞക്കടുംബൻ ഇപ്പോൾ വളരെ വ്യക്തമായി പറയുന്നത് ഇത് അതിനെയായിരുന്നു മഞ്ഞക്കടമ്പനെ അലട്ടിയിരുന്ന മറ്റൊരു പ്രശ്നം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത എവിടെയുണ്ടോ അതൊക്കെ തുറന്നു കാണിക്കാൻ മഞ്ഞക്കടമ്പൻ ഒരു ഭീഷണി അയയ്ക്കാം എന്ന കാരണത്താൽ മോൺസും കൂട്ടരും പലതവണ പാരവച്ചു എന്നാണ് മഞ്ഞക്കടമന്റെ ആരോപണം സ്ഥാനാർത്ഥിയായി അന്യദേശത്തു നിന്നും കോട്ടയത്തേക്ക് കുടിയേറിയ ഫ്രാൻസിസ് ജോർജ് കയറി വന്നപ്പോൾ പോലും തന്നോട് നീതി കാണിച്ചില്ല എന്ന പരിഭവവും ജില്ലാ പ്രസിഡന്റും മുന്നണി ചെയർമാനുമായിരുന്ന മഞ്ഞക്കടമനുണ്ടായിരുന്നു സ്ഥാനാർത്ഥി വെറുമൊരു മത്സര മാറി മാറിയെന്നും സ്ഥിരമായി ലഭ്യമാകുന്ന സീറ്റുകളിൽ ഇടിച്ചികറി മത്സരിക്കുക എന്നത് ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥിരം തൊഴിലാണെന്നുമാണ് മഞ്ഞക്കടമൻ പറയുന്നത് തോൽവിയും ജയവും സ്ഥാനാർത്ഥിക്ക് ഒരു വിഷയമേ അല്ല ജയിച്ചാലും തോറ്റാലും സ്ഥാനാർത്ഥിക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്ന് ഫ്രാൻസിസ് ജോർജ് കൃത്യമായി അറിയാം തെരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ചിടുന്ന പണപ്പിരിപ്പ് മഹോത്സവത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ ആർത്തി എന്നും മഞ്ഞക്കടമ്പൻ ആവർത്തിച്ചിരുന്നു ഇത് തിരിച്ചറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സത്യവാങ്മൂലവും ഇരുപത്തിനാലിലെ സത്യവാങ്മൂലവും ഒത്തുനോക്കണമെന്നാണ് മഞ്ഞക്കടമ്പൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യവാങ്മൂലത്തിൽ ആറ് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ ആസ്തി കാണിച്ചിരിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് ഏത് രീതിയിലുള്ള വരുമാനമാണ് ഉള്ളതെന്ന് മഞ്ഞക്കടമൻ പറയാതെ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയോടൊപ്പം ലോക്സഭ അംഗമായിരുന്ന പന്നിൻ രവീന്ദ്രൻ്റെ സത്യവാങ്മൂലത്തിൽ ആകെ സ്വത്തായിട്ടുള്ളത് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമായിരിക്കെ അതേ ലോക്സഭയിൽ അംഗമായിരുന്ന ഫ്രാൻസിസ് ജോർജ് ഒരു ടൈം കൂടി ലോക്സഭയിൽ ഇരുന്നതിൻ്റെ അപ്പുറം കൂടുതലായി എന്ത് കിട്ടിയെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം എന്തായാലും ചിഹ്നമില്ലാത്ത പാർട്ടിയുടെ അമരക്കാരനായി നടക്കുന്നതിലും അതിലും ഭേദം ഇന്ത്യ മഹാരാജ്യം വർഷങ്ങളായി ഭരിക്കുന്ന പാർട്ടിയുടെ ചുമട്ടുകാരനാകുന്നതെന്നാണ് നല്ലതെന്നാണ് മഞ്ഞക്കടമനോട് അടുപ്പമുള്ള ഒരാൾ പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോൾ കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രശ്നവും പി സി ജോർജും മകനുമായി അടുത്ത ബന്ധം പുലർത്തിയെന്ന സജീവ് മഞ്ഞക്കടമിൻ്റെ കയ്യിൽ നിന്നും അടുത്ത ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതിഷ്ഠിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ